പാർട്ടി അച്ചടക്കം ലംഘിക്കുന്നുവെന്ന പ്രവർത്തക സമിതിയിലെ വിമർശനത്തിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഒളിയമ്പുമായി കെ എം ഷാജിയുടെ മറുപടി. തനിക്കെതിരെ വിമർശനമുണ്ടായിട്ടില്ല. കമ്മിറ്റി ഒന്നടങ്കം വിമർശിച്ചാലും ശത്രുപാളത്തിൽ അഭയം തേടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുവേദികളിൽ നേതൃത്വത്തിനെതിരെ ശബ്ദമുയർത്തുന്ന കെ എം ഷാജിക്കെതിരെ നടപടി വേണമെന്നായിരുന്നു മലപ്പുറം പ്രവർത്തക സമിതി യോഗത്തിൽ ഔദ്യോഗിക പക്ഷത്തെ നേതാക്കൾ ഉയർത്തിയ ആവശ്യം. തനിക്കെതിരെ വിമർശനമുണ്ടായിട്ടില്ലെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞെന്ന് മസ്കറ്റിൽ നടത്തിയ പ്രസംഗത്തിൽ ഷാജി പറയുന്നു. ഷാജിയുടെ പ്രസംഗത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെയുള്ള ഒളിയമ്പുകളുമുണ്ട്. കമ്മിറ്റി ഒന്നടങ്കം വിമർശിച്ചാലും പാർട്ടി തിരുത്തിയാലും മനംനൊന്ത് ശത്രുപാളയത്തിൽ അഭയം തേടില്ലെന്ന് കെ എം ഷാജി. പോരാളിയുടെ ജീവിതവും സമരവും മരണവും യുദ്ധഭൂമിയിൽ തന്നെയായിരിക്കും. ശത്രുവിന്റെ കൂടാരത്തിന്റെ ചാൽപ്പിലാവില്ല. അത് കണ്ടിട്ട് ആരെങ്കിലും വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ആ അടുപ്പങ്ങ് തീവെച്ച് ഒടിച്ചു കെടുത്തുന്നതാവും. പോരാളിയുടെ ജീവിതവും മരണവും യുദ്ധഭൂമിയിൽ തന്നെയായിരിക്കും. ശത്രുവിന്റെ പാളയത്തിൽ നിന്ന് ആനുകൂല്യം പറ്റുന്നവരുടെ കൂട്ടത്തിൽ താനുണ്ടാവില്ലെന്നും പ്രസംഗത്തിൽ പറയുന്നു. കുഞ്ഞാലിക്കുട്ടി സി പി എമ്മിനോടും സർക്കാരിനോടും മൃദു സമീപനം സ്വീകരിക്കുന്നുവെന്ന വിമർശനങ്ങളുടെ തുടർച്ച തന്നെയാണ് മസ്കറ്റിലെ പ്രസംഗവും. അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ നടപടി ആവശ്യമുയർന്നതോടെ ഷാജിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന ക്യാമ്പയിനും സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ്. പ്രാദേശിക നേതാക്കളുടെയും പ്രവർത്തകരുടെയും പ്രതികരണങ്ങളിൽ നേതൃത്വത്തിനെതിരായ വിമർശനവുമുണ്ട്. അച്ചടക്ക ലംഘനമെന്ന വാളുകൊണ്ട് തന്നെ നിശബ്ദനാക്കാനാവില്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് കെ എം ഷാജി. പ്രകോപനപരമായ പ്രസംഗങ്ങളിലൂടെ മുസ്ലിം ലീഗ് വിഭാഗീയതയിൽ അണികളുടെ പിന്തുണ ഉറപ്പാക്കലും ഷാജിയുടെ ലക്ഷ്യമാണ്. കോഴിക്കോട് നിന്ന് അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18.